الرجيم. بسم الله الرحمن الرحيم. الله. ها؟ الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين أما بعد ما ما نفع القلب شيء مثل عزلة يدخل بها ميدان فكرة هرديت അള്ളാഹു താലായിൽ മാത്രം ചിന്തിപ്പിക്കുകയും അള്ളാഹു അല്ലാത്ത മുഴുവൻ വസ്തുക്കളെയും അതർഹിക്കുന്ന നിലയിൽ മാത്രം മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് ജീവിക്കുക എന്നത് കൽബിന് നിർബന്ധമായ കാര്യമാണ് മുദാവാത്തു അമ്രാളിൽ കൽബി വാജിപത്വൻ അലൽ മുരീതി മനുഷ്യന് ൂബി മറലുൻ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു അവരുടെ ഹൃദയത്തിൽ മറൽ ഉണ്ട് രോഗമുണ്ട് അത് കുഫ് കു അത് കുഫ്രിയത്തിൻ്റെ രോഗമാണ് ഖുർആാനിൽ അവിടെ പറഞ്ഞത് കുഫ്രിയത്ത് എന്ന് പറയുന്ന രോഗം കാൽബിലുണ്ട് എന്ന് നാം ഇപ്പോൾ ഇവിടെ പറയുന്നത് കുഫരിയത്ത് എന്ന രോഗത്തെ സംബന്ധിച്ചല്ല ഒരു മനുഷ്യൻ മൊമിനായി കഴിഞ്ഞാൽ ഈമാനുള്ളതോട് കൂടെ തന്നെ അവൻ്റെ ഹൃദയത്തിൽ പല രോഗങ്ങളും വരും ആ രോഗങ്ങൾ ചികിത്സിച്ചിട്ട് മാറ്റണം അതാണ് മുദാവാ അമ്രാദുൽ കൽബി മനുഷ്യൻ്റെ ഹൃദയത്തിന് ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് ചികിത്സിക്കലാകുന്നത് വാജിബത്തുൻ അലൽ മുരീതി അത് മുരീതായ മനുഷ്യൻ്റെ മേൽ നിർബന്ധമാണ് എന്താണത് ഓ അമ്രാദോ قلب دله إنما تكون من غلبة أحكام الطبع عليه من صحبته للأضداد ووقوفه مع المعتاد وانقياده إلى هوى النفس وأنسه بِعَالَمِ الحس മനുഷ്യൻ്റെ പ്രകൃതിയിൽ ഊട്ടപ്പെട്ട ചില ചിന്തകളുണ്ട് മനുഷ്യൻ്റെ പ്രകൃതിയിൽ തന്നെ ദുന്യാവിനോട് ഉള്ള പ്രിയം ഊട്ടപ്പെട്ടിരിക്കുന്നു ഒരു കവി പറഞ്ഞു വഫീ കബുലി കഫിത്താതെ ദലീലുൻ അലൽ ഹെറസിൽ മുറക്കബിഫിൽ ഹയ്യ എല്ലാ കുട്ടികളും ജനിക്കുന്ന സമയത്ത് അവൻ്റെ കൈവിരൽ ഇങ്ങനെ മടക്കിപ്പിടിച്ചു കൊണ്ടാണ് നാം കാണുന്നത് ഉമ്മൻ്റെ വയറ്റിലൊന്ന് പുറത്തേക്ക് വന്നാൽ ചെറിയ കുഞ്ഞുങ്ങളുടെ കൈയിൻ്റെ വിരലിങ്ങനെ അകത്തേക്ക് മടക്കിപ്പിടിച്ചിട്ടാണ് ഉണ്ടാവുക കൈ ഇങ്ങനെ മരന്നുകൊണ്ട് അതാണ് കവി പറഞ്ഞത് പ്രസവത്തിൻ്റെ സമയത്ത് ചെറിയ കുഞ്ഞുങ്ങൾ അവൻ്റെ കൈ ചുരുട്ടിപ്പിടിക്കുന്നതിൽ ഉണ്ട് ദലീലുൻ അലൽ മനുഷ്യനിൽ ഊട്ടപ്പെട്ട ിറിസ് ദുന്യാവിനോടുള്ള അത്യാഗ്രഹം അവൻ്റെ കൽബിൽ ഉണ്ട് ആ തിരക്കാണ് മനുഷ്യൻ ജനിക്കുന്നത് അതാണ് കൈ ഇങ്ങനെ പിടിക്കുന്നതിൻ്റെ അടയാളം എന്ന് അപ്പോൾ അങ്ങനെ ദുന്യാവ് മുറുക പിടിക്കുക എന്ന ചിന്തയിൽ നിന്ന് അള്ളാഹു സുബാന ഹൂവത്താല തരുന്നത് മതിയെന്നും അത് കച്ചവടം ചെയ്തിട്ട് ചെയ്യേണ്ടതാണെങ്കിൽ ചെയ്യുക കൃഷി ചെയ്യുക തൊഴിലെടുക്കുക ഇതെല്ലാം വേണം അതെല്ലാം ചെയ്തുകൊണ്ട് അള്ളാഹു സുഹാൻ ഹൂവത്താലെ തരുന്നത് മതി എന്ന ഒരു വിശ്വാസം അപ്പോൾ മറ്റൊരുത്തരോട് അസൂയ നമ്മുടെ കൽബിൽ വരികയില്ല ഹസദ് എന്ന് പറയുന്നത് അൽ ഹസദു യുലുൽ ഹസനാ തീ കമാക്കുലുൽ നാറുൽ ഹസബ തീ വിറകിനെ നശിപ്പിക്കുന്നതുപോലെ വിറകിൽ തീയിൽ കൊടുത്താൽ ആ വിറകിനെ തീ തിന്നുകളയുന്നത് പോലെ മനുഷ്യൻ്റെ ഹസനാത്തുകളെ നല്ല പ്രവർത്തനങ്ങളെ അസൂയ തിന്നുകളയും എന്താണ് അസൂയ രണ്ടാൾ ഗൾഫിൽ പോയി ഇവിടുന്ന് രണ്ടാളും കച്ചവടം തുടങ്ങി രണ്ടാളും കച്ചവടം തുടങ്ങി പക്ഷേ ഒരുത്തൻ എന്നും താഴോട്ട് തന്നെ അവൻ കയറുന്നില്ല അതിന് പല നൂലാമാലകളും ആയിട്ട് അവൻ്റെ കച്ചവടത്തിൽ അഭിവൃദ്ധി വരുന്നില്ല മറ്റേയാൾ കച്ചവടം അഭിവൃദ്ധിപ്പെട്ട് ഒന്ന് കഴിഞ്ഞ് ഒരു കൊല്ലം കഴിയുമ്പോൾ രണ്ടാമത്തെ കച്ചവടം പിന്നെ ഓരോ കൊല്ലത്തിലും പുതിയ പുതിയ കച്ചവടം ആരംഭിക്കലും വലിയ സൂപ്പർ മാർക്കറ്റുകൾ തുടങ്ങലും മാള് തുടങ്ങലുമെല്ലാമായി സുബാനുള്ള ആദ്യം പറഞ്ഞ മനുഷ്യന് അവൻ വന്ന അതേ രീതിയിൽ തന്നെ അപ്പോൾ അവൻ ഹസതു വരുന്നു അസൂയ വരുന്നു എന്താണ് മറ്റവനിത്ര പൊന്താൻ കാരണം അതൊന്ന് നശിച്ചു കിട്ടണം അവനും എന്നെപ്പോലെ തന്നെ ആവണം എന്ന ഒരു തോന്നൽ ഈ മനുഷ്യന് തോന്നിയാൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത് ഈമാനില്ലാത്ത അടയാളമാണ് കാരണം അവന് കൊടുത്ത അള്ളാഹു താല നിനക്കും തരാൻ കഴിവുണ്ടല്ലോ നിനക്കും തരാൻ അള്ളാഹുവിന് കഴിവുണ്ട് പക്ഷേ അള്ളാഹു നിനക്ക് തന്നില്ല മറ്റവന് കൊടുത്തു അപ്പോൾ അള്ളാഹുവിൻ്റെ കല കൊണ്ടും കതറ് കൊണ്ടും വിശ്വാസമുണ്ടെങ്കിൽ എനിക്ക് അള്ള കണക്കാക്കിയത് എനിക്ക് തന്നിട്ടുണ്ട് അവന് കണക്കാക്കിയത് അള്ളാഹു അവനും കൊടുത്തിട്ടുണ്ട് എന്ന് വിശ്വസിച്ച് അവൻ നല്ല ഉറപ്പിൽ നിൽക്കുക അതേ സമയത്ത് അവൻ്റെ സ്വത്ത് നശിച്ചു പോകണം അവൻ്റെ കച്ചവടം നശിക്കണം അവന് പൊളിയണം എന്നു ചിന്തിക്കുന്ന ഹസദ് അത് ഈമാനിൻ്റെ കർഷക വിരുദ്ധമാണ് ആ ഹസത് മൂത്ത് 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 സെഹറിലേക്ക് വരെ മനുഷ്യന്മാർ എത്തിപ്പോകുന്നു അഴുകുമില്ല സെഹറ് ചെയ്യുക എന്നത് ചിറുക്കിൻ്റെ തൊട്ടടുത്തുള്ള വലിയ ദോഷമാണ് ചില വിലമാക്കൾ സെഹറ് ചെയ്യുന്നവൻ കാഫറാണ് ഇസ്ലാമദത്തുനിന്ന് പുറത്താണ് എന്നും പറഞ്ഞിട്ടുണ്ട് ഇനി അഥവാ അങ്ങനെ ആയില്ലെങ്കിൽ തന്നെ ഏറ്റവുമധികം കൊഫിരിയത്തിനോട് അടുത്ത തെറ്റാണ് സെഹറ് ചെയ്യുക എന്നത് സെഹറന്മാർ എല്ലാ കാലത്തും ഉണ്ട് നീ പരിശുദ്ധ ഖുർആാനിൽ തന്നെ മൂസാ നബി അലൈഹി സ്ലാമിന് സെഹറു ചെയ്തു മൂസാ നബി അലൈഹി സ്ലാമിൻ്റെ എതിരാളികൾ വലിയ വലിയ സെഹ്റുമായി വന്നു എന്ന ചരിത്രം ഖുർആാനിൽ തന്നെ ഉണ്ട് എന്താണ് സാഹിര്യങ്ങളിങ്ങോട്ട് വന്നിട്ട് അവരെ സെഹർ കൊണ്ട് ഇങ്ങോട്ട് മാറ്റിക്കളയും കയ്യിൽ ഒരു ഘട്ടം കയറുമായി വരും ആ കയറ് അങ്ങോട്ട് ഭൂമിയിലേക്ക് ഇടുമ്പോൾക്ക് അത് പാമ്പായി മാറി കയ്യിലൊരു വടിയുണ്ടാകും ആ വടി അങ്ങോട്ടെറിഞ്ഞാലും അത് പാമ്പോ മറ്റ് ജി വി ഒ ആയി തോന്നുന്നു സദസ്ർക്ക് അത്ര വലിയ സെഹറ് ചെയ്ത് പക്ഷേ മുസാറബി അലഹി സ്വലാത്തു തലാമിൻ്റെ കാലത്ത് ആ വിചാരപ്രവർത്തനം അഥവാ സെഹർ ചെയ്യുന്നത് അധികമുള്ള കാലമാണ് ആ സെഹറിൻ്റെ വർക്കർമാർ ധാരാളമുണ്ട് അസമിയത്ത് മുസാ നബി അലഹിസ്ഥലാമിനോട് ഇവർ വന്നിട്ട് വെല്ലുവിളി നടത്തി നമ്മൾ ആരാണ് വിജയിക്കുക എന്ന് നോക്കാം സുഹാനുള്ള ഒരുമിച്ച് കൂടി രണ്ട് വിഭാഗം ഒരുമിച്ച് കൂടി വലിയ വലിയ സാഹചര്യങ്ങളെ നാനാ ഭാഗത്തു നിന്നും വരുത്തി അവരെ കൊണ്ട് കഴിയുന്ന എല്ലാവിധ സെഹറുകളും ചെയ്ത് കയറും വടിയും കല്ലും ഇതെല്ലാം ഭൂമിയിലിടുമ്പോൾ വലിയ പാമ്പുകളായും തേളുകളായും വലിയ വലിയ ജന്തുക്കളായും അത് രൂപാന്തരപ്പെടുകയും അടുത്തുള്ള ജനങ്ങളെല്ലാം പേടിപ്പിക്കുകയും ചെയ്യുകയാണ് സുഹാരമ മുതാറബി അലിഹി സ്ലാമിൻ്റെ കൂടെയുള്ള സാഹിര്യങ്ങൾ ഒരുമിച്ച് മുസാറബി അലൈ സ്ലാമിനോട് എതിർക്കാൻ വന്ന സാഹിര്യങ്ങൾ ഒരുമിച്ച് കൂടി അങ്ങനെ മുസാറഫി അലിസ്ലാം പറഞ്ഞു ആ എന്താണ് നിങ്ങൾക്ക് ഇടാനുള്ളത് കയറോ വണ്ടിയോ കത്തോ ബടിയോ എന്താണോ നിങ്ങൾക്ക് എറിയാനുള്ളത് അത് എറിയുക ഇടുക എന്നു പറഞ്ഞപ്പോൾ ആദ്യമായി അവർ മടിച്ചെങ്കിലും അൽക്കൂ മാും മൊൽക്കൂൻ നിങ്ങളിടുന്നതൊക്കെ ഒന്നിട്ട് കാണട്ടെ എന്ന് പറഞ്ഞപ്പോൾ അതാ അവരുടെ കയ്യിലുള്ള കയറും ബടിയും നൂലും കല്ലും ഇതെല്ലാം അവരങ്ങോട്ട് ഭൂമിയിലേക്ക് ഇട്ടപ്പോൾ അവിടെ ഒന്നായിട്ട് പാമ്പുകളും തേളുകളും വലിയ വലിയ പാമ്പുകളായി മറിഞ്ഞ് സർപ്പങ്ങളായി മറഞ്ഞ് നിൽക്കുന്നു ആ സമയത്ത് അൽക്കാ മൂസാ മൂസാ നബി അലിസ്തലാം അവിടുത്തെ കയ്യിലുള്ള വടി അള്ളാഹു താരമോചിതത്തായി കൊടുത്ത വടി ആ വടി അങ്ങോട്ട് ഇട്ടു ഇട്ടത്തോടുകൂടി വൽത്തക്കത്ത ഹോ മാ അൽ കൗ അവരിട്ടാറ്റിനെയും അവർ കൊണ്ടുവന്ന പാമ്പിനെയും തേളിനെയും സർപ്പത്തെയും എല്ലാം ഇത് പിടിച്ച് വിഴുങ്ങി അങ്ങോട്ട് നശിച്ച് കളഞ്ഞു ഒന്നും കാണുന്നില്ല അപ്പോൾ സെഹ്റ് ചെയ്തിട്ടുള്ള ആളുകൾ സാഹിര്യങ്ങൾ അതിനുവേണ്ടി വേണ്ടി വന്നവർ കാര്യം ബോധ്യപ്പെട്ട് അവർക്ക് മനസ്സിലായി മൂസാ നബിയുടേത് സെഹറ് അല്ല ഞങ്ങളുടേത് സെഹറാണ് എന്ന് മനസ്സിലായി അവർക്ക് അങ്ങനെ തന്നെ ആമന്ന ബിറബി മൂസ ആമന്ന ബി ആലമീൻ ഞങ്ങൾ മുസാ നബിയുടെ റബ്ബിനെ കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു റബ്ബുൽ ആലമീനായ അള്ളാഹുവിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇവരെല്ലാം കൂടി ഒരൊറ്റ വിശ്വാസം ഒന്നായിട്ട് മൂത്താ നബിയുടെ കൂടെ വന്നു മൂസാ നബിയുടെ കൂടെ വന്നു സാഹചര്യങ്ങളും മുഴുവനും തോറ്റുപോയി പരാജയപ്പെട്ടു പോയി അപ്പോൾ ഇവൻ എന്താ പറയുന്നത് ഫിറാവനാണ് ഈ ഇത് നടത്തിക്കുന്നത് ഫിറാവും പറയുന്നത് ഉടനെ നിങ്ങൾ മൂസാ നബിയുടെ ഒന്ന് മടങ്ങണം മാറണം അല്ലെങ്കിൽ അല്ല ഐതിയക്കും അർജുനക്കുംബൻ ഖിലാഫ് ഞാൻ നിങ്ങളുടെ കൈകാലുകൾ മുറിക്കും മുറിക്കും എന്ന് പറഞ്ഞാൽ വലത്തെ കൈ മുറിച്ചാൽ ഇടത്തെ കാലു മുറിക്കും ഇടത്തെ കൈ മുറിച്ചാൽ വലത്തേക്കാല് മുറിക്കും അപ്പം തീരെ നടക്കാൻ കഴിയൂല പറ്റി ഒരു ഭാഗത്ത് രണ്ടും മുറിഞ്ഞ് പോയാലും മറ്റേ ഭാഗം കൊണ്ട് എങ്ങനെയെങ്കിലും കുത്തി കുത്തിയൊക്കെ നടക്കാൻ കഴിയും ഇത് വലത്തെ കയ്യും ഇടത്തെ കാലും അല്ലെങ്കിൽ വലത്തെ കാലും ഇടത്തെ കയ്യും ഇങ്ങനെ മാറി മാറി മുറിച്ചാൽ പിന്നെ ഒന്നിനും നടക്കൂല അതുകൊണ്ട് ഞാൻ നിങ്ങളെ കയ്യും കാലും ഇഖ്തിലാഫായിട്ട് മുറിക്കുമെന്ന് അവൻ പറഞ്ഞു ആ സമയത്ത് മിനിങ്ങൾ പറയുന്നത് നീ വരത്തുമല്ല എടുത്തുവല്ല എല്ലാ കാലും മുറിച്ചാലും എല്ലാ കയ്യും മുറിച്ചാലും നീ എന്തു തന്നെ ചെയ്താലും ഞങ്ങൾ മടങ്ങുകയില്ല അള്ളാഹുവിൻ്റെ ദീനാണ് ഹക്കായ ദീനാണ് മുസ്താ നബി അലിസ്സലാം കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ദീനിൽ ഉറച്ചു നിന്നു അള്ളാഹു സുബാന ഹു അവരെ വിജയിപ്പിച്ചു ഞാൻ പറഞ്ഞു വന്നത് അമ്പികാക്കൾക്കെതിരെ ശക്തമായ സെഹറ് സാഹചര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്തിനേറെ പറയുന്നു അഷറഫ് ഉൽ ഹൽഖ് സൊല്ലോ വാഴം തങ്ങൾക്കെതിരെ സെഹറ് ചെയ്തല്ലോ ഭയങ്കര സെഹറ് ചെയ്ത് പക്ഷേ നബിതങ്ങൾക്ക് ആ സെഹറ് കൊണ്ട് ഒന്നും കാര്യമായി പറ്റിയില്ല പക്ഷെ ചെറിയൊരു ക്ഷീണം ചെറിയൊരു ക്ഷീണം എഴുതിക്കാൻ നോക്കുമ്പോൾ ഇപ്പോൾ എഴുതിക്കണ്ടെന്ന് തോന്നുന്നു നിൽക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ഇപ്പോൾ നിൽക്കണ്ടെന്ന് തോന്നും ഇരിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ഇപ്പോൾ ഇരിക്കണ്ടാന്ന് തോന്നും അങ്ങനെ യുദ്ധിയ ഫലുവായ ഒരായ ഫാല് ഒരു കാര്യം ഉദ്ദേശിച്ചാൽ ചെയ്യാനുദ്ദേശിച്ചാൽ അതിപ്പോൾ ചെയ്യണ്ടാന്ന് തോന്നും അങ്ങനത്തെ ഒരു ക്ഷീണം ഒരു തളർച്ച ഒരു മടി റസൂറുണ്ടാക്കി വന്നു സെഹറിൻ്റെ തുടക്കം അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂല് ഉറങ്ങുകയാണ് ഉറങ്ങുന്ന സമയത്ത് രണ്ട് മലക്കുകൾ വന്നു ഒരു മലക്ക് തല തലൻ്റെ അടുത്ത് മറ്റേ മലക്ക് കാലിൻ്റെ അടുത്തും ഇരുന്നു എന്നിട്ട് അവർ രണ്ടാളും തമ്മിൽ സംസാരിക്കുന്നു എന്താണ് മുഹമ്മദ് നബി സല്ലാഹുഅലൈവത്തലം തങ്ങൾക്കൊരു ക്ഷീണം വന്നത് എന്നൊരു മലക്ക് ചോദിക്കുന്നു അപ്പോൾ മലക്ക് പറയുന്നു മറ്റേ മലക്ക് അത് സെഹർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ മലക്ക് വരയ്ക്കുന്നു ആരാണ് സെഹർ ചെയ്തത് അപ്പോൾ പറയുന്നു ലബീതം എന്ന് പറയുന്നവർ തന്നെയാണ് ചെയ്തത് ഒരു യഹൂദി അപ്പോൾ അതെവിടെയാണ് അതാ ഇന്നാലിന്ന കിണറ്റിൽ എന്താണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ മല ഐക്കത്ത് വ്യക്തമായ നിനക്ക് നബിസ്വല്ലാഹു അലൈവത്തല്ലവ തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നു അവർ പരസ്പരം നിർദ്ധിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അതെല്ലാം കേൾക്കുന്നു അമ്പിയാക്കന്മാർ ഉറങ്ങിയാലും അവരെ കൽബ് ഉറങ്ങുകയില്ല എന്നാണല്ലോ ഉള്ളത് നമ്മളെ നമ്മളെപ്പോലെയല്ല നമ്മൾ ഉറങ്ങിയാൽ മരിച്ച മാതിരിയായി പോകും കൽബ് ഉറങ്ങും തടി ഉറങ്ങും എല്ലാം ഉറങ്ങും അഭയാക്കൾ ഉറങ്ങിയാൽ അവരുടെ കൽബ് എറങ്ങാതെ തെളിഞ്ഞു തന്നെ ഇരിക്കും ആ നിനക്ക് എല്ലാം മനസ്സിലായി അങ്ങനെ നബിസ്വല്ലാഹു അലയോ സ്ഥലമതങ്ങൾ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ ശേഷം സഹാബികളെ വിളിച്ചിട്ട് അതാ അവിടെ പോയി നോക്കണം ഒരു കിണറുണ്ട് ആ കിണറിലെ വെള്ളത്തിൽ എനിക്കെതിരായ സേർ ചെയ്തു വച്ചിട്ടുണ്ട് അതുപോയി എടുത്തു കൊണ്ടുവരണം എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട അലി അലിഗറുദിയുള്ളവരെയും മറ്റും അയച്ചു ചെന്നു നോക്കുമ്പോൾ കിണറിലുള്ള വെള്ളമെല്ലാം ചുവന്ന് ചോര പോലെ വർണ്ണമായി മാറിയിരിക്കുന്നു ഈ സെഹറിൻ്റെ കട്ടികൊണ്ട് അങ്ങനെ അവിടുന്ന് ആ സെഹറ് ചെയ്യപ്പെട്ട സാധനം ഈത്തപ്പന മ ചേരി തുരുമ്പുകൾ അതുപോലെ അതിൻ്റെ മട്ടൽ അതുപോലെ വേറെ ചില സാധനങ്ങൾ മുടി ഇതെല്ലാം ആണ് ഈ സെഹർ ചെയ്തു വച്ചിട്ടുള്ളത് അതെല്ലാം എടുത്തു കൊണ്ടുവന്ന് നശിപ്പിച്ച് കളഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലിന് പറ്റിയില്ല അള്ളാഹുവിൻ്റെ റസൂലിനെ സെഹറ് ചെയ്ത് കൊല്ലാൻ അവർക്ക് സാധിച്ചില്ല അവർ പോയി മൂസാ നബി അലൈഹിസ്സലാമിനെ സെഹറ് ചെയ്തിട്ട് പറ്റിക്കാൻ സാധിച്ചില്ല അതെല്ലാം വലിയ വലിയ സാഹചര്യങ്ങളാണെങ്കിലും അതിനേക്കാളും വലിയ ആളുകളല്ലേ അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾ അമ്പിയാക്കളുണ്ടോ സേറ് ഷെയ്ത്തന്മാർക്ക് പറ്റിക്കാൻ കഴിയുന്നതില്ല കാരണം ഷെയ്ത്താൻ തന്നെ മനുഷ്യരെ വഴി വിക്കാൻ പറഞ്ഞപ്പോൾ അള്ളാഹു താല പറഞ്ഞു എന്ത് സുൽത്താൻ എൻ്റെ അടിമകൾക്ക് ആ അടിമകളെ ശരിയായ അടിമകൾ അവരെ വഴി വേപ്പിക്കാൻ ഇടോ നിനക്ക് കഴിയില്ല നിനക്ക് അധികാരം ഇല്ല നിനക്ക് ശക്തിയില്ല എന്ന് അള്ളാഹു സുഹാന ഹു വത്താല ഇബ്ലീസിനോട് ആ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് ഏ അമ്പിയാക്കളെ വഴി ஒரு சைத்தானை கொண்டும் கழிவுல ஒரு இபிலீசரை கொண்டும் அம்பியாக்களே வழிவ்ப்பிக்கும் திட்டிக்கானும் ஒரு வக்கிலோ பிரவருலோ ஜீவிதத்தில் ஒரு செக்கண்டிலோ வழிவ்ப்பிக்க அவர் சாதிக்கல சாதிச்சும் இல்ல ஒலும் சாதிக்கையும் இல்லை ஆ நிலைக்காடு அல்லாஹுத்தால அம்பியாக்களே സംരക്ഷിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂല് വിജയിച്ചു മൂസാ നബി അലൈഹി സ്വലാമ് വിജയിച്ചു മറ്റുള്ള മുഴുവൻ നമ്പിയാക്കളും വിജയിച്ചു സെഹറ് ചെയ്ത സാഹചര്യങ്ങൾ പരാജയപ്പെട്ടു പോയി നമ്മൾ അങ്ങനെയല്ല ചിലപ്പോഴെല്ലാം നമുക്ക് സെഹറ് പറ്റും അത് പറ്റാതിരിക്കണമെങ്കിൽ നമ്മളും കഴിവിൻ്റെ പരമാവധി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം നബി നബിസ്ാഹു അലയ്യ തല്ല്മ തങ്ങളുടെ മേലെ സ്വലാത്ത് ചെല്ലണം അതുപോലെ മറ്റ് അത് വർദ്ധിപ്പിക്കണം ഇതെല്ലാം ചെയ്താൽ ഒരളവോളം ഈ സെഹറിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും അള്ളാഹു സുബാ ലഹുഅത്താരാ എല്ലാവരെയും രക്ഷപ്പെടുത്തി തെരുമാറാകട്ടെ വല്ലാത്ത സാഹചര്യങ്ങളാണ് ഇപ്പോഴുള്ളത് സുബഹാ ഹസത് 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 അതങ്ങനെ പോവാ അപ്പോൾ അതാണ് ആ ഹസത് ഉണ്ടാകുന്നത് ആദ്യമായി ദുനിയവിനോടുള്ള കെട്ടിപ്പിടുത്തം ദുനിയാവര് മുതല് വേണം ഇവിടെ പേര് വേണം പ്രശസ്തി വേണം മാളിക വേണം കുന്തളം വേണം എല്ലാം വേണം വേണം എന്ന ഈ ഒരു ചിന്താഗതി അവൻ്റെ കൽബിൽ വരികയും അള്ളാഹുവിനെ മറക്കുകയും ചെയ്യുമ്പോഴാണ് ഈ വക കാര്യങ്ങളെല്ലാം വരുന്നത് അതുകൊണ്ട് തന്നെ നീ ഒരിക്കലും ആ നിലക്ക് ആവാൻ പാടില്ല നീ അതിൽ നിന്നെല്ലാം വിട്ടുനിന്ന് അള്ളാഹുവിനെ ഓർക്കുന്ന അടിമയായി മാറണം പത്കുറൂനിക്കും വസ്കുറൂലി വല തക് ഫുറൂൻ അള്ളാഹു താര പറയുന്നു നിങ്ങൾ എന്നെ ഓർക്കുക എന്നാൽ നിങ്ങളെ ഞാൻ പറയും എന്നെ നിങ്ങൾ പറയുക നിങ്ങൾ ഞാൻ പറയും വസ്ക്രൂരി നിങ്ങളെനിക്ക് നന്ദി കാണിക്കണം എന്നാൽ ഞാൻ നിങ്ങൾക്ക് നന്ദി ചെയ്യും അതാ അഥവാ ആ നന്ദിയുടെ പ്രതിഫലം ഞാൻ തരും അങ്ങനെ അള്ളാഹു സുഹാ രഹു അത്താല ഓർക്കുകയും അവന് നന്ദി കാണിക്കുകയും ചെയ്യുന്ന അടിമകളായി മാറണം അല്ലാതെ ഒരിക്കലും തന്നെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം كما تخشى الغراغمة وصبنت وقالتهم وزابلهم حضارة. വക്കുൻ കസാമിലി ഇതാലമസ്ത മഹാന്മാര് പറയുന്നു ഏ നീ ജനങ്ങളോട് കലർന്ന് ജനങ്ങൾ പറയുന്നതും നടക്കുന്നതും ചെയ്യുന്നതുമായ എല്ലാ കാര്യങ്ങളിലും പെട്ടുപോകരുത് നീ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് മാത്രമേ ജനങ്ങളോട് കലരാൻ പാടുള്ളൂ ജനങ്ങളോട് ബന്ധപ്പെടുമ്പോൾ ജനങ്ങളെ സ്നേഹിതന്മാരാക്കുമ്പോൾ ജനങ്ങളുമായി ഇടപഴകുമ്പോൾ അവിടെയെല്ലാം അള്ളാഹുവിന് നിരക്ക് ഓർമ്മ വേണം ഏഹ് ബഹുമാനപ്പെട്ട ഐസാ നബി പറഞ്ഞു അലൈസ്ലാം പറഞ്ഞില്ലാത്ത മൗത്ത മരിച്ചവരെ കൂടെ നിങ്ങളിരിക്കണ്ട മൂത്തു കൊലൂമുക്കും അപ്പോൾ നിങ്ങളുടെ കൽബുകളും മരിച്ചു പോകും മരിച്ചവരുടെ കൂടെ ഇരുന്നാൽ നിങ്ങളെ കൽബ് മരിച്ചു പോകും എന്ന് പറഞ്ഞപ്പോൾ കൈയിലമനിൽ മൗത്ത ഈ മരിച്ചവർ എന്നതുകൊണ്ട് എന്താണ് വിവക്ഷ എന്ന് ഇസാ നബി അലൈ ഇസ്ലാമിനോട് ചോദിക്കപ്പെട്ടപ്പോൾ ആല അവർ പറഞ്ഞു അൽമൊഹിബൂൻ അലി ദുന്യാബൂ ദുന്യാവിനെ പ്രിയം വെക്കുകയും ദുന്യാവിൽ മാത്രം ലയിച്ചു പോവുകയും അള്ളാഹുവിനെ മറക്കുകയും ചെയ്യുന്ന ആളുകൾ അവരാണ് മൗത്ത അവരാണ് മരിച്ചവർ ആ മരിച്ചവരുടെ കൂടെ നിങ്ങൾ ഇരിക്കരുത് നിങ്ങൾക്ക് ഹയാത്ത് വേണമോ നിങ്ങൾ ഹയാത്തുള്ളവരുടെ കൂടെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കൂടെ നിങ്ങൾ ഇരിക്കുകയും അവരോട് ബന്ധപ്പെടുകയും ചെയ്യണം അങ്ങനെ ബന്ധപ്പെട്ടാൽ ഹുമുൽ കൗമു ലും അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു അവർ ആരാണെന്നറിയുമോ ല യഷ്കാ ജലീസുഹും ആ മഹത്തുക്കളായ ഔലിയാക്കളുടെ അടുക്കൽ അഥവാ അള്ളാഹുവിനെ എപ്പോഴും ഓർക്കുന്നവരുടെ അടുക്കൽ ഇരിക്കുന്ന ആൾ വഴിപഴക്കുകയില്ല അവരടുത്ത് ഇരിക്കുന്ന ഒരു വൈവേക്കൂല ഒരിക്കലും തെറ്റിപ്പോവുകയില്ല അബുൽ കുസൈരി സൽ ഖുസൈരി പറയുകയാണ് അർബാബുൽ മുജാഹദാത്തി അധ്വാനിക്കുന്ന ആളുകൾ അള്ളാഹുവിന് വേണ്ടി ദീനിന് വേണ്ടി അധ്വാനിക്കുന്ന ആളുകൾ അവരുദ്ദേശിച്ചാൽ സൗന കൊലൂബിഹിം അവരുടെ ഹൃദയത്തെ കാക്കലിന് ഉദ്ദേശിച്ചാൽ അനിൽ ഹവാത്തിരി റദീ അതി താഴ്ന്ന മോശമായ ചിന്തകളെ തൊട്ട് െ കാക്കണമെന്ന് ഉദ്ദേശിച്ചാൽ ലം ഫിൽ ഫി അഹ്വാലി അങ്ങനെയുള്ള ഒരാൾ ഈ ദുന്യാവിൻ്റെ ഭംഗിയിലേക്ക് നോക്കുകയില്ല ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ദിവസം പറഞ്ഞു പോയിട്ടുണ്ട് ഈ പറഞ്ഞത് കൊണ്ടൊന്നും ദുന്യാവ് ഒഴിക്കണം എന്ന് അർത്ഥം ഇല്ല പിന്നെന്താണ് അർത്ഥം നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഓദ്യ അതുക്കിയ ആ അതുക്കയിൽ പറഞ്ഞു വസുഹദ് നീ സാഹിതാവണം പിന്തുന്യ ദുന്യാവിൽ സാഹിതാവണം ഇന്നലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലേ ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർണി റദി അള്ളാഹു അല്ലു അദ്ദേഹം സാഹിദാണ് സാഹിദ് സാഹിദ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ തോത് ദുന്യാവ് മുഴുവനും ഒഴിവാക്കലാണ് ഒന്നും ഇല്ല പേര് വരെ അറിയാതെ ബഹുമാനപ്പെട്ട സയ്യിദന ഉമറുവിന് ഖത്താബ് റദി അള്ളാഹു അല്ലു അലീബന് അമിത്താലിബ് റതി അള്ളാഹു അല്ലു അത് പോയിപ്പോ രണ്ടുപേരും കാണാൻ പോയിട്ട് പേര് ചോദിച്ചപ്പോൾ പോലും അബ്ദുള്ള എന്ന് പേര് പറഞ്ഞ് ഉരുട്ടി മറിച്ചിട്ട് എന്നെ ആരും അറിയണ്ട എന്ന നിരക്ക് മഹാനവറികൾ നിന്നെങ്കിലും അവസാനം നിങ്ങളുടെ ചുമലിൻ്റെ താഴ്ഭാഗത്ത് വെളുത്ത ഒരു പുള്ളിയുണ്ട് എന്ന് അഷറഫുൽ ഹൽക്ക സല്ലാഹു അലൈ വസ്ലം തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് അതൊന്ന് കാണിച്ചു തന്നേ പറ്റൂ എന്ന് പറഞ്ഞ് അങ്ങനെ കൈവക്കി ആ ചുമലിൻ്റെ അടുത്തുള്ള ഒരു വെളുത്ത പുള്ളി കാണിച്ചു കൊടുത്തപ്പോൾ അവർക്ക് ഉറപ്പായി ഉടനെ തന്നെ ബഹുമാനപ്പെട്ട വിമർപന കൊത്താബുതങ്ങളും അലിബിൻ അമീത്ത അത്ഭുതങ്ങളും രണ്ടുപേരും ചാടി എഴുതിയിട്ട് ഉമൈ സുൽക്കർ നീറിയാഹു അനുവിനെ ചുംബനം ചെയ്തു അദ്ദേഹത്തോട് ഇഷ്തഫാർ ചെയ്യാൻ പറഞ്ഞു പൊറുക്കല്ല തേടാൻ ദുഅ ചെയ്യാൻ ഒസിയത്ത് ചെയ്തു ഇത് ഞാൻ ഇന്നലെ പറഞ്ഞ കൃഷ്ണയാണ് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചത് അങ്ങനെ ഉള്ള മഹാന്മാർ അവർ അങ്ങേ അറ്റം ദുന്യാർക്ക് ചെയ്തവരാണ് പക്ഷേ നമ്മോട് ഉള്ള കൽപ്പന വസുഹത് വധാ ഫു ഇലാക്ക കൽപലിൽ മാറി നിൻ്റെ ഹൃദയത്തിൻ്റെ ബന്ധം മുതലിനോടുള്ള ബന്ധം അത് നീ മുറിച്ചു കളയലാണ് സഹോദരന്മാരെ എത്ര ആളുകളാണ് നിസ്കാരം ഉപേക്ഷിക്കുന്നവർ കച്ചവടത്തിന് വേണ്ടി ഓടിയിട്ട് ദുന്യാവിന് വേണ്ടി ഓടിയിട്ട് നിസ്കാരം കൊള്ളാക്കുന്ന എത്ര ആളുകളുണ്ട് നിസ്കാരം കള്ള ആക്കിയിട്ട് കച്ചവടം ചെയ്യുന്ന എത്രയോ മനുഷ്യന്മാരുണ്ട് അവരല്ലാഹുവിനെ അല്ല അവർ കച്ചവടത്തെയാണ് മുന്നിൽ മുന്നിൽ വെക്കുന്നത് അതുപോലെ തൂക്കത്തിലും അടുത്തത്തിലും വ്യത്യാസപ്പെടുത്തി ചതിച്ച് വഞ്ചന ചെയ്ത് കച്ചവടം ചെയ്യുന്നവർ എത്രയുണ്ട് അവരൊക്കെ അള്ളാഹുവിനെ അല്ല ഉദ്ദേശിക്കുന്നത് വൈലുലിൽ മുത്തഫിഫീൻ അല്ലീനഹും ഇതെത്താലും അലസിൻ ഇതാ കാലൂഹും ഒരാളോട് സാധനം ഇങ്ങോട്ട് തൂക്കിയെടുക്കുകയോ അളന്നെടുക്കുകയോ ആണെങ്കിൽ അവർ കൃത്യമായി തൂക്കിയെടുക്കുന്നു അങ്ങോട്ട് അളർന്നു കൊടുക്കുകയോ തൂക്കി കൊടുക്കുകയോ ആണെങ്കിൽ അവിടെ ചുരുക്കിക്കളയുന്നു തട്ടിപ്പ് നടത്തുന്നു അവർക്ക് വയ്ലി എന്താ നരകമുണ്ട് എന്ന് അള്ളാഹു സുബാനഹു താര പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അളത്തത്തിലും തൂക്കത്തിലും നഷ്ടം വരുത്താതെ വഞ്ചിക്കാതെ അള്ളാഹു തലാനെ പേടിച്ചുകൊണ്ട് കച്ചവടം ചെയ്യാം അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ബിസിനസ് ചെയ്യാം അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് കൃഷി ചെയ്യാം അതെല്ലാം ചെയ്യാമെങ്കിലും അവിടെ എല്ലാം അല്ലാ അള്ളാഹ് അള്ളോ എന്ന ഒരു ഓർമ്മ നമ്മിലുണ്ടാവണം അല്ലാത്ത ആളുകൾ ധാരാളം ഉണ്ട് അത് ഇന്നലെ ഞാൻ പറഞ്ഞു ഒരു വിഭാഗം ആളുകൾ അങ്ങനെയാണ് മറ്റൊരു വിഭാഗം ഇങ്ങനെയുമാണ് രണ്ട് നിനക്കും അള്ളാഹു സുബാനഹു താര അവരെ മനുഷ്യന്മാരെ പടച്ചിട്ടുണ്ട് രണ്ട് നിനക്കും പടച്ചിട്ടുണ്ട് ഒന്ന് ദുന്യാവുമായി ഒരു ബന്ധവുമില്ലാതെ പരിപൂർണമായി അകന്നു നിൽക്കുന്ന ആളുകൾ ഉണ്ട് മറ്റ് ഒന്ന് ദുന്യാവുമായി ഒക്കെ ബന്ധമുണ്ട് പക്ഷേ അവർക്ക് അള്ളാഹുവിൽ മാത്രമാണ് ചിന്ത മറ്റതിങ്ങനെ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് അവരിലൂടെ നടക്കുകയാണ് വരുന്നു പോകുന്നു വരുന്നു പോകുന്നു ആ നിലക്ക് ദുന്യാവിനെ കണക്കാക്കുന്നവർ ഈ രണ്ട് വിഭാഗവും അള്ളാഹു തരം പൊരുത്തപ്പെട്ടവർ തന്നെയാണ് ഏതായിരുന്നാലും ഇവിടെ പറഞ്ഞതിൻ്റെ ചുരുക്കസാരം നമ്മുടെ ഹൃദയം എപ്പോഴും ആ ദുന്യാവുമായി കെട്ടിപ്പിടിക്കുന്നതിൽ നിന്ന് മാറ്റിയെടുക്കണം അള്ളാഹു സുബാനുഹൂവത്താലെ ഓർക്കുന്ന ആളുകളായി നാം മാറണം എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം ഇല്ല അതുകൊണ്ടാണ് ഹദീസിൽ പറഞ്ഞിട്ടുള്ളത് തഫക്കുറു ഇബാദത്തി സിൻ അള്ളാഹു തലാനെ ഓർക്കുക അള്ളാഹുവിനെ അവൻ്റെ ഹൃദയത്തിൽ ഹാജരാക്കുക അള്ളാഹ് അള്ളാ അള്ളാ എന്ന ആ ഒരു ദയ്യത്ത് അവൻ്റെ കൽബനം കൊട്ട് ഉറപ്പിച്ച് ചിന്തിക്കുക അത് എഴുപത് കൊല്ലം അതൊന്നുമില്ലാത്ത വിഭാഗത്തെടുക്കുന്നതിനേക്കാൾ ഹൈറാകുന്നു അള്ളാഹുവിന് ചിന്തിക്കാതെ വെറും ഇങ്ങനെ കുത്തിമറിയുന്ന വിഭാഗത്ത് ഹുസു ഇല്ലാത്ത വിഭാഗത്ത് ഇഖ്ലാസ് ഇല്ലാത്ത വിഭാഗത്ത് അതിനേക്കാൾ നല്ലത് ആണ് ഒരൊറ്റ പ്രാവശ്യമെങ്കിലും അള്ളാഹുവിനെ ഓർക്കൽ അതുകൊണ്ട് അള്ളാഹുവിനെ ഓർക്കുകയും ഓർത്തുകൊണ്ട് നിസ്കരിക്കുകയും അള്ളാഹുവിനെ വിഭാഗത്തെടുക്കുകയും ചെയ്യുന്ന സജ്ജനങ്ങളിൽ الله نعم الله عليهم ولبرتي ترمى يا من يروم منازل الابدال من غير قصد منه للاعمال لا تطمعا فيها فلست من نخلها ان تزاهمهم على الاحوال بيت الولاية قسمت أركانه ساداتنا فيه من الأبدال ഉറക്കൊഴിക്കണം താജു നിസ്കരിക്കണം സുന്നത്ത് നിസ്കരിക്കണം കുർആാനോദണം കരഞ്ഞിട്ട് രാത്രി സമയത്ത് പാതിരാ സമയത്ത് കരഞ്ഞിട്ട് കണ്ണിൽ നിന്ന് കണ്ണുനീര് വാർക്കണം അതാണ് അതീസിൽ സഹിഹായ ഹദീസിൽ വന്നു ഒരു റദുൻ അർഷൻ്റെ തണല് കിട്ടുന്ന ഏഴ് വിഭാഗത്തിൽ ഒന്ന് ഒരാൾ അള്ളാഹുവിനെ പേടിച്ചു കരഞ്ഞു അള്ളാഹുവിനെ പേടിച്ച് കരഞ്ഞിട്ട് അവൻ്റെ രണ്ട് കണ്ണിൽ നിന്നും കണ്ണുനീര് ഒൽപ്പിച്ചു പാതിര സമയത്ത് അള്ളാഹു അല്ലാതെ മറ്റാരും കാണാനില്ലാത്ത സമയം അള്ളാഹുവിനെ പേടിച്ച് കരയുന്നവർ അവർക്ക് അർഷിൻ്റെ തണലുണ്ട് എന്ന് അഷറഫുൽ ഹൽക്ക് സല്ലാഹുഅലഹി വല്ലം തങ്ങൾ പറയുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരികളെ എൻ്റെ വാക്ക് കേൾക്കുന്ന എല്ലാ ജനങ്ങളോടും ഞാൻ ചിന്തിക്കുന്നു നമ്മളെവിടെയാണ് അവരെവിടെയാണ് അവരുടെ അവസ്ഥ എന്താണ് നമ്മുടെ അവസ്ഥ എന്താണ് അതുകൊണ്ട് നാം അത് പറഞ്ഞിങ്ങനെ നാവുകൊണ്ട് പറഞ്ഞാൽ പോരാ കഴിവിൻ്റെ പരമാവധി നാം നമ്മുടെ കൽബിനെ ശുദ്ധീകരിക്കുകയും കൽബിന് ചീത്ത വിചാരങ്ങളില്ലാതെ കൽബിനെ നന്നാക്കിക്കൊണ്ട് വരികയും ആ കൽബ് കൊണ്ട് അള്ളാഹുവിനെ പറയുകയും അള്ളാഹുവിനെ ചിന്തിക്കുകയും ചെയ്യണം അതിന് അല്ലാഹു നമുക്ക് തോഫീക്ക് നൽകി തെരുമാറാകട്ടെ അള്ളാഹു സുബാനഹുല നമ്മുടെ ഈ ക്ലാസ് അവൻ പൊരുത്തപ്പെട്ട ക്ലാസ്സാക്കിത്തരട്ടെ അലഹദില്ല എത്രയോ ആളുകൾ നമ്മുടെ ഈ ഹിക്കമിൻ്റെ ക്ലാസ് കേൾക്കുകയാണ് ഈ കേൾക്കുന്ന ആളുകൾക്കെല്ലാം റബ്ബെ നീ തൗഫീക്ക് നൽകണേ അള്ളാ ഈമാൻ നൽകണേ അള്ളാഹ നൽകണേ അല്ലാ അള്ളാ എത്രയോ ദൂരസ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ ഈ ക്ലാസ് കേൾക്കുന്നവരുണ്ട് അവർക്കെല്ലാം നീ ഈമാനും തക്കവയും വർദ്ധിപ്പിച്ച് കൊടുക്കണം റഹ്മാനേ ദ്സിയത്ത് ചെയ്തവർ അബ്ദുൽ ഹമീദ് സഖാഫി ചെറുവണ്ണൂരിൻ്റെ അമ്മാവൻ അബ്ദുറഹ്മാൻ മുസ്ലിയ ചെറുവണ്ണൂർ ഇന്നലെ രാത്രി മരണപ്പെട്ടു അല്ലാ നമ്മൾ കേട്ടില്ലല്ലോ അള്ളാഹു അദ്ദേഹത്തിനും ഔഫിറത്ത് നൽകട്ടെ അള്ളാഹു അദ്ദേഹത്തിന് ഔഫിറത്ത് നൽകട്ടെ എല്ലാവരും ആമയും പറയണം യു എയിലെ ഐ സി എഫ് പ്രവർത്തകൻ അഷ്റഫ് കക്കോവിൻ്റെ അമ്മാവൻ എം കെ മൂസ ഇവിടെ മരണപ്പെട്ടു ചാത്തമംഗലം അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ അള്ളാഹു അദ്ദേഹത്തിൻ്റെ കബറ് വെളിച്ചമാക്കി കൊടുക്കട്ടെ കാർത്തികപ്പള്ളി മയ് മുസ്ലിയാർ കാലിന് കാരണം പ്രയാസത്തിലാണ് ഇതുവരെയുള്ള എല്ലാ ഓൺലൈൻ ദർസിലും പങ്കെടുക്കാറുണ്ട് അള്ളാഹു അദ്ദേഹത്തിന് സുഖം കൊടുക്കട്ടെ അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ കൾച്ചറൽ സെൻറ്ററിന് ഒരു ലക്ഷം തന്ന നമ്മുടെ സഹകാരി ജമാൽ സാഹിബ് മീനങ്ങാടിയുടെ സഹോദരി ആമിന എന്നവർ മരണപ്പെട്ടു ഇല്ലാലില്ലായി വൈനായി ഹിറാജു ആ ആമിനക്ക് അള്ളാഹു തല മൗഹലത്ത് നൽകട്ടെ അവരെ കബറും അള്ളാഹു വെളിച്ചമാക്കി കൊടുക്കട്ടെ ഒരു ലക്ഷം മുറുപ്പിക നമുക്ക് കൊടുത്തയച്ച ജമാൽ സാഹിബിനും അള്ളാഹു തല വർക്കത്തും മാഫിയത്തും ഏറ്റിക്കൊടുക്കുമാറാകട്ടെ അബൂദാബി ബനിയാസ്ത കാഫൽ അംഗം മൂർഖനാട് മുസ്തഫ ഹാജിയുടെ അടുത്ത ബന്ധുവും പ്രമുഖ പണ്ഡിതനുമായ കുന്നത്ത് മുഹമ്മദ് മുസ്ലിയാർ കട്ടുപ്പാറ മരണപ്പെട്ടു അള്ളാഹു സുബെഹാനഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ അവർക്കും അഭിപ്രായം നൽകട്ടെ ഇന്നത്തെ ക്ലാസ്സിൽ സൂം വഴി പങ്കെടുത്ത കോഴിക്കോട് സോൺ ഡിവിഷൻ പ്രവർത്തകർക്ക് പ്രത്യേകം എല്ലാവർക്കും ഈ ക്ലാസ്സിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും അള്ളാഹു തല മൗഹിറത്ത് നൽകട്ടെ അള്ളാഹു ബർക്കത്ത് നൽകട്ടെ അള്ളാഹു തല ഹലാലായ ഉദ്ദേശങ്ങളെല്ലാം പൂർത്തിയാക്കി കൊടുക്കട്ടെ കോവിഡ് രോഗത്തിന് തൊട്ട് അള്ളാഹു നമ്മളെ എല്ലാവരെയും രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ ആമീൻ പാനൂരിലുള്ള ഒരു പ്രവർത്തകൻ്റെ ഉമ്മ ബേബി ഹോസ്പിറ്റലിലാണ് അള്ളാഹുതരം ശബയാക്കി കൊടുക്കട്ടെ

اللهم اعطنا خير الدنيا وخير الاخره، واصرف عنا شر الدنيا وشر الاخره، اللهم اصرف عنا شر الدنيا والاخره، اللهم اصرف عنا الوباء والطاعون وال, وال والامراض المعدية يا رب العالمين، اللهم اصرف عنا الوباء والطاعون وسائر الامراض المعدية المضرة يا ارحم الراحمين اللهم افعل بنا ما انت له واهل ولا تفعل بنا ما نحن له واهل اللهم انك ارحم الراحمين وصلى الله على سيدنا محمد